ലഹരി വസ്തുക്കളുടെ ഉപയോഗവും കടത്തും തടയുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ യോദ്ധാവ് പദ്ധതിക്ക് പഴയങ്ങാടിയിലും തുടക്കമായി. നർക്കോട്ടിക് സെൽ എസ്പി പി ആർ രാജീവിന്റെ നേതൃത്വത്തിൽ ട്രെയിനുകളിൽ പരിശോധന നടത്തിയാണ് ബോധവൽക്കരണം കൂടി ലക്ഷ്യമിട്ട പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ച സാഹചര്യത്തിലാണ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ യോദ്ധാവ് എന്ന പേരിൽ പ്രത്യേക പദ്ധതി ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. നർക്കോട്ടിക് സെൽ എസ്പി പി ആർ രാജീവിന്റെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ ട്രെയിനുകളിൽ ഉൾപ്പെടെയായിരുന്നു പരിശോധന നടത്തിയത്. പോലീസ് ആർ പി എഫ് സേനാംഗങ്ങൾ ട്രെയിനിന്റെ ഓരോ ബോഗിയിലും കയറി യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത രീതിയിൽ കണ്ണൂർ വരെ പരിശോധന നടത്തി. മറ്റ് സ്റ്റേഷൻ പരിധിയിലും പരിശോധന നടത്തുന്നുണ്ടെന്നും വരും ദിവസങ്ങളിൽ ഇത് തുടരുമെന്നും നർക്കോട്ടിക് സെൽ എസ് പി പി ആർ രാജീവ് അറിയിച്ചു. ആന്റി നാർക്കോട്ടിക് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു റെയ്ഡ് ചെക്കിംഗ് ആണത്. എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും റെയിൽവേയിൽ ഈ സ്നിഫർ ഡോഗിനെ കൂട്ടിയിട്ട് സ്നിഫർ ഡോഗിൻ്റെ സഹായത്താൽ ലഹരി വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പാസഞ്ചേഴ്സിൻ്റെ ചെക്കിയിലാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതിൽ എല്ലാ കമ്പാർട്ട്മെൻറ്റിലും നമ്മളിപ്പോൾ പോലീസുകാരെ തന്നെ അഞ്ച് ടീമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അഞ്ച് ടീമിനെ വ്യത്യസ്ത കമ്പാർട്ട്മെൻറ്റിൽ കയറ്റിയിട്ട് ഇവിടുന്ന് തൊട്ട് പഴയങ്ങാടി മുതൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള സമയത്തുള്ള എല്ലാ കമ്പാർട്ട്മെൻറ്റിലും കയറി ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് ആൻറ്റി നാർക്കോട്ടിക് സബ്സ്റ്റൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരെ നമ്മൾ പിടിക്കാനാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതേസമയം പഴയങ്ങാടി ബസ് സ്റ്റാൻഡ്, മാടായിപ്പാറ തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ്, എം ഡി എം എ എന്നിവയുടെ വിൽപ്പന നടത്തുന്നുണ്ടെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലകളിലും ശക്തമായ പരിശോധന നടത്തുമെന്ന് പൈനൂർ ഡിവൈഎസ്പി കെ ഇ പ്രേമചന്ദ്രൻ അറിയിച്ചു. ട്രെയിനുകളിൽ നടന്ന പരിശോധനയിൽ പഴയങ്ങാടി എസ് ഐ ടി എൻ സന്തോഷ് കുമാർ, ആർ പി എഫ് എസ് ഐ ടി വി വിനോദ്, സീനിയർ സി പി ഒ കെ സജീഷ് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.